ഡൊണാൻ മെംബ്രെയിൻ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ കിപ്സ് ഡൊണാൻ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു രണ്ട് സൊല്യൂഷൻസ് ഇഫ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ അതായത് സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാത്തിനും പെർമിയബിൾ ആയിരിക്കില്ല വാട്ടറിന് ഫ്രീലി പെർമിയബിൾ ആയിരിക്കും വാട്ടറിനെ കടത്തിവിടും അതേപോലെ ചില അയോൺസിന് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സിനെ കടത്തിവിടും അതോടൊപ്പം തന്നെ മറ്റ് ചില മോളിക്യൂൾസ് അല്ലെങ്കിൽ അയോൺസിന് അത് ഇംപെർമിയബിൾ ആയിരിക്കും ചെയ്യും അതാണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ അപ്പോൾ അങ്ങനെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് സൊല്യൂഷൻസ് എന്ന് അയോൺസിൻ്റെ മൂവ്മെൻറ്റ് അയോൺസിന് അല്ലെങ്കിൽ മോളിക്യൂൾസിന് എപ്പോഴും ഹൈ കോൺസെൻട്രേഷനിൽ ലോ കോൺസെൻട്രേഷനിലേക്ക് അല്ലെങ്കിൽ മൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക കേസിൽ അതായത് ഒരു സൈഡിൽ പെർമിയബിളായിട്ടുള്ള അയോൺസും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇംപെർമിയബിളായിട്ടുള്ള അയോൺസും ഉണ്ട് ഒരു സൊല്യൂഷനിൽ അത് സെപ്പറേറ്റ് ചെയ്തിരിപ്പിരിക്കുന്ന മറ്റേ സൊല്യൂഷനിൽ പെർമിയബിൾ അയോൺസ് മാത്രമാണെന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെയുള്ള ഒരു കണ്ടീഷൻസിൽ ഈ അയോൺസ് ഏത് രീതിയിലാണ് മൂവ് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഫിനോമിനനാണ് ഡൊണാൻ മെംബ്രെയിൻ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ രണ്ട് സൈഡിലുള്ള സൊല്യൂഷൻസ് ഒരു സൈഡിൽ പെർമിയബിൾ അയോൺസ് ആയിരിക്കും മറ്റൊരു സൈഡിൽ പെർമിയബിൾ അയോൺസിൻ്റെ കൂടെ തന്നെ ഇംപെർമിയബിൾ ആയിട്ടുള്ള അയോൺസും ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കുക സൊല്യൂഷൻ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രോട്ടീനും പൊട്ടാഷ്യം കെ പ്ലസും പി ആർ മൈനസും പ്രോട്ടീൻസും ആണുള്ളത് സൊല്യൂഷൻ ടുവിൽ പൊട്ടാഷ്യം ക്ലോറൈഡും ഉണ്ട് ഓക്കെ അപ്പോൾ ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് ലാർജ് മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ അത് ഈ മെംബ്രെയിനിൽ കൂടി മറ്റേ സൊല്യൂഷൻസിലേക്ക് പോവില്ല അപ്പോൾ സൊല്യൂഷൻ വണ്ണിൽ കെ പി ആർ എന്ന് പറയുന്ന സൊല്യൂഷൻസ് മോളിക്യൂൾ ഡിസോസ് ചെയ്തിട്ട് പി ആർ മൈനസും കെ പ്ലസും ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും സൊല്യൂഷൻ ടുവിൽ കെ പ്ലസും സി എൽ മൈനസും ആയിട്ടായിരിക്കും അയോൺസ് ഉണ്ടായിരിക്കുക അപ്പോൾ ഇങ്ങനെയുള്ളൊരു കേസിൽ ഈ ഡൊണാൻ മെംബ്രെയിൻ ഇക്വിലിബ്രിയം വഴി പറയുന്നത് ഏത് സൈഡിലാണോ ഏത് സൊല്യൂഷനിലാണോ ഇംപെർമിയബിൾ അയോൺസ് ഉള്ളത് ഇതിൻ്റെ കേസിൽ സൊല്യൂഷൻ വണ്ണിലാണ് പ്രോട്ടീൻ ഉള്ളത് പ്രോട്ടീൻ ഈസ് ആൻ ഇംപെർമിയബിൾ അയോൺ അപ്പോൾ ആ ഒരു സൈഡിലേക്ക് ഇംപെർമിയബിൾ അയോൺ ഉള്ള സൈഡിലേക്ക് ആ ഇംപെർമിയബിൾ അയോണിൻ്റെ ചാർജിൻ്റെ ഓപ്പോസിറ്റ് ചാർജുള്ള അയോൺ അതായത് ഇവിടെ പ്രോട്ടീൻ്റെ ചാർജ് നെഗറ്റീവാണ് ഓക്കെ അതിൻ്റെ കൗണ്ടർ അയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ പ്ലസ് അയോൺസ് ആണ് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് അപ്പോൾ ഇംപെർമിയബിൾ അയോൺസ് ഉള്ള സൊല്യൂഷൻസിലേക്ക് പാർട്ടിലേക്ക് ആ ഇംപെർമിയബിൾ അയോൺസിൻ്റെ കൗണ്ടർ അയോൺസ് അതായത് ഇവിടെ കെ പ്ലസ് അയോൺസിൻ്റെ മൂവ്മെൻറ്റ് ആ ഒരു സൊല്യൂഷനിലേക്ക് കൂടുതലായിരിക്കും അതായത് ഇവിടെ കെ പ്ലസ് അയോൺസ് സൊല്യൂഷൻ ടുന്ന് കൂടുതലായിട്ടും സൊല്യൂഷൻ വണ്ണിലേക്ക് മൂവ് ചെയ്യും സെക്കൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ലി ചാർജുള്ള അതായത് ഇംപെർമിയബിൾ അയോണിൻ്റെ സെയിം ചാർജുള്ള അയോൺസ് ഇവിടെ ക്ലോറൈഡ് അയോൺസ് ആയിരിക്കും സി എൽ മൈനസ് അയോൺസ് ആണ് സെയിം ചാർജുള്ള സൊല്യൂഷൻ ടുവിലുള്ള അയോൺ അപ്പം ആ സെയിം ചാർജുള്ള അയോൺസിൻ്റെ മൂവ്മെൻറ്റ് ആ ഇംപെർമിയബിൾ അയോണുള്ള സൊല്യൂഷനിലേക്ക് കുറവായിരിക്കും സി എൽ മൈനസിൻ്റെ മൂവ്മെൻറ്റ് കുറവായിരിക്കും തീരെ ഉണ്ടാവില്ല എന്നല്ല പക്ഷേ മൂവ് ചെയ്യും പക്ഷേ കുറവായിരിക്കും അപ്പോൾ കെ പ്ലസ് കൂടുതലായിട്ട് മൂവ് ചെയ്യും സി എൽ മൈനസ് കുറച്ചേ മൂവ് ചെയ്യുള്ളൂ പിന്നെ തേർഡ് ഫീച്ചർ പറയുന്നത് ഇങ്ങനെ കെ പ്ലസ് സൊല്യൂഷൻ വണ്ണിലേക്ക് കൂടുതലായിട്ടും സി എൽ മൈനസ് കുറച്ചായിട്ട് മൂവ് ചെയ്യും പക്ഷേ ഫൈനലി നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ട് സൊല്യൂഷനിലും ടോട്ടൽ നമ്പർ ഓഫ് കാറ്റിയോണും ടോട്ടൽ നമ്പർ ഓഫ് ആനിയോണും ഈക്വലായിരിക്കും അപ്പോൾ സൊല്യൂഷൻ വണ്ണിൽ ഇവിടെ കാറ്റിയോൺ എന്ന് പറയുന്നത് കെ പ്ലസ് മാത്രമായിരിക്കും ആനിയോൺ എന്ന് പറയുന്നത് പ്രോട്ടീൻ പി ആർ മൈനസും ഉണ്ട് ക്ലോറൈഡും ഉണ്ട് അപ്പോൾ ഈ പി ആർ മൈനസിൻ്റെയും ക്ലോറൈഡിൻ്റെയും ടോട്ടൽ കൂടിയതാണ് ആനിയോൺസ് അതും അതിൻ്റെ കോൺസെൻട്രേഷനും അതിൻ്റെ നമ്പറും അതേപോലെ കെ പ്ലസിൻ്റെ നമ്പറും ഈക്വലായിരിക്കും തൊട്ട് സൊല്യൂഷൻ ടുവിലും അതേമാതിരി തന്നെ കെ പ്ലസിൻ്റെയും സി എൽ മൈനസിൻ്റെയും കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ നമ്പർ ഈക്വലായിരിക്കും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഈ കേസിൽ ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോഴേക്കും ടോട്ടൽ നമ്പർ ഓഫ് കെ പ്ലസ് സൊല്യൂഷൻ വണ്ണിലുള്ള കെ പ്ലസിൻ്റെ നമ്പറും ടോട്ടൽ നമ്പർ ഓഫ് ആനിയോൺസ് ആനിയോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രോട്ടീൻ്റെയും പിന്നെ അതിലേക്ക് മൂവ് ചെയ്തിട്ടുള്ള ക്ലോറൈഡിൻ്റെയും അളവ് രണ്ടിൻ്റെയും കൂടിയതാണ് ആനിയോൺസിൻ്റെ എമൗണ്ട് അതും ഈക്വലായിരിക്കും കെ പ്ലസിൻ്റെ എമൗണ്ടും അപ്പോൾ ഓപ്പോസിറ്റിൽ ഇംപെർമിയബിൾ ആയിട്ടുള്ള അയോൺസിൻ്റെ ഓപ്പോസിറ്റിലി ചാർജ്ഡ് അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ ആ ഒരു സൊല്യൂഷൻ്റെ കൂടുതലായിരിക്കും കെ പ്ലസ് കമ്പാരിറ്റീവ്ലി സൊല്യൂഷൻ ടു ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഇംപെർമിയബിൾ അയോൺസ് ഉള്ള ആ ഒരു സൊല്യൂഷനിലായിരിക്കും നേരെ മറിച്ച് സെയിം ചാർജ്ഡുള്ള അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കമ്പാരിറ്റീവ്ലി കൂടുതൽ സൊല്യൂഷൻ നമ്പർ ടുവിലായിരിക്കും അതായത് ആ ഇംപെർമിയബിൾ അയോൺസ് ൻ്റെ സെയിം ചാർജുള്ള അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ തൊട്ടടുത്ത കമ്പാർട്ട്മെൻറ്റിലായിരിക്കും കൂടുതലുണ്ടായിരിക്കുക
ഇതിൻ്റെ ബയോളജിക്കൽ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ പല പല ബോഡി ഫ്ലൂയിഡ്സിലുള്ള അയോൺസിൻ്റെ കോൺസെൻട്രേഷൻസ് ഡിഫറെൻ്റ് ആണ്. അപ്പം ആ ഒരു ഓരോ കമ്പാർട്ട്മെൻറ്റിലുള്ള ഇതേപോലെയുള്ള ഇമ്പെർമിയബിൾ അയോൺസിൻ്റെയും പെർമിയബിൾ അയോൺസിൻ്റെയും കോൺസെൻട്രേഷന് അനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് മെയിനായിട്ടും വരിക. നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ ബ്ലഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇമ്പെർമിയബിൾ ആയിട്ടുള്ള അയോൺസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസ് തന്നെയാണ്. അപ്പോൾ പ്രോട്ടീൻസ് ബ്ലഡിലുണ്ടാകുമ്പം ബ്ലഡിൽ ഓപ്പോസിറ്റ്ലി ചാർജഡ് ആയിട്ടുള്ള കെ പ്ലസ് പോലെയുള്ള അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. സെയിം ചാർജിൽ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ അവിടെ കുറയും. അപ്പോൾ അതൊരു ഓസ്മോട്ടിക് എഫക്റ്റ് പ്ലാസ്മയ്ക്ക് കൊടുക്കുന്നതിലും അതിന് ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. പിന്നെ അതേപോലെ ആർ ബി സിയിൽ ഹീമോഗ്ലോബിൻ ഉള്ളത് കാരണം ആർ ബി സിയിൽ ഇതേപോലെ എച്ച് പ്ലസ് അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് ഉണ്ടാവും. അങ്ങനെ അതിൻ്റെ അളവ് ആർ ബി സിയിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കാരണം ആ പി എച്ച് ആർ ബി സി പി എച്ച് ലോവർ പി എച്ചിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആ ഒരു എഫക്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ബയോളജിക്കൽ എഫക്ട്സ്.